തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങാറില്ല. കാരണം യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, പ്രശസ്തമായ ടൂറിസ്റ്റ് സ്പോട്ടുകൾ. ആ സ്ഥലങ്ങളിലേക്കൊന്നും പെട്ടെന്ന് പോയി വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യാത്ര എന്ന ആഗ്രഹം മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കും. പക്ഷേ നല്ല സ്ഥലങ്ങൾ കാണാൻ കിലോമീറ്ററുകൾ താണ്ടി യാത്രയൊന്നും ചെയ്യണ്ട, ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ വീടിനടുത്ത് തന്നെ കാണും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ധോണിയിലെ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ധോണി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ധോണി വാട്ടർഫാൾസ് ആയിരിക്കും. ധോണി വാട്ടർഫാൾസിലേക്കല്ല ഇന്നത്തെ യാത്ര. നമ്മൾ പോകുന്നത് സമയപരിധികളില്ലാത്ത, എൻട്രി ഫീസ് ഒന്നും കൊടുക്കാതെ കാണാൻ കഴിയുന്ന മനോഹരമായ ധോണിയിലെ ഒരു സ്ഥലത്തേക്കാണ്. കൊടുമ്പിലും പടലിക്കാടെല്ലാം കണ്ടപോലുള്ള പഴയൊരു അക്വാഡക് ബ്രിഡ്ജ് ഇവിടെയുണ്ട്. ഈ പാലത്തിൻ്റെ ഫോട്ടോ കണ്ടതും മനസ്സിലുറപ്പിച്ചതാണ് ഈ സ്ഥലം എന്തായാലും നേരിട്ട് പോയി കാണണം എന്ന കാര്യം. കൊടുമ്പിലും പടലിക്കാടെല്ലാം കണ്ടതുപോലെ ഇവിടെയും ഒരു സമയം ഒരു കാറിന് മാത്രമേ ഈ റോഡിലൂടെ കടന്നു പോകാൻ കഴിയൂ. അത്രയും വീതി കുറഞ്ഞൊരു റോഡാണ് അത്. എതിരെ ഒരു വണ്ടി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടും. ധോണി വാട്ടർഫാൾസ് പോലെ തന്നെ മനോഹരമായൊരു സ്ഥലമാണ് അത്. പാലക്കാട് ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ സ്ഥലത്തെത്താൻ കഴിയും. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, എന്നാലും മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഇളം മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഈ സ്ഥലം ഇന്നൊന്ന് വിശദമായി കാണാം. തിരക്കും ബഹളവുമില്ലാത്ത മനോഹരമായൊരു സ്ഥലം. രാവിലെ നേരത്തെ ആയതുകൊണ്ടാവും ഇവിടെ വേറെ ആരുമില്ല. വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കാണാനായി ആളുകളെ ഇവിടെ വരാറുണ്ട് എന്നറിയാൻ കഴിഞ്ഞത്. പല ഭാഗങ്ങളിൽ നിന്നായി വന്ന് ഒത്തുചേരുന്ന അരുവികളും ചെറിയൊരു വെള്ളച്ചാട്ടത്തിന് സമാനമായി കുത്തി ഒഴുകുന്ന പുഴ ഇവിടെ കാണാൻ കഴിയും. പല ദിക്കുകളിൽ നിന്നെത്തിയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരു ദൂരയാത്ര പോകുന്ന പോലെയാണ് ഈ പുഴ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇളം മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഈ സ്ഥലം കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. പാലക്കാടുള്ള മറ്റു പല അക്വാഡിക് ബ്രിഡ്ജുകളുമായി ഈ പാലത്തിന് സാമ്യം തോന്നുമെങ്കിലും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. ചെറിയൊരു മടിയോടുകൂടിയായിരുന്നു ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോൾ ആ മടിയെല്ലാം മാറിക്കിട്ടി. നല്ല മഴ പെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുള്ളൊരു സമയത്ത് ഈ സമയത്താണ് ഈ സ്ഥലം കാണാൻ വരേണ്ടത്. കഴിഞ്ഞ വേനൽക്കാലത്തായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ആദ്യമായി അറിയാനിടയായത്. ഇവിടെ വരാൻ മനഃപൂർവ്വം കുറച്ച് വൈകിച്ചതായിരുന്നു. അതിനൊരു കാരണമുണ്ട്. പുഴയിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട്. പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന ചെടികളും ഇളം മഞ്ഞിലൂടെ കടന്നു വരുന്ന സൂര്യൻ്റെ വെളിച്ചവും. ഈ കാഴ്ചകളെല്ലാം ഇതുപോലെ ആസ്വദിക്കണമെങ്കിൽ നവംബർ ഡിസംബർ സമയം തന്നെയാണ് അതിനുത്തമം. പാലത്തിന് മുകളിലുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി പാലത്തിന് താഴെ വെള്ളത്തിനടുത്തേക്ക് പോവാം. പാലത്തിൻ്റെ സൈഡിലൂടെ ചെടികളും മരങ്ങൾക്കിടയിലൂടെ ചെറിയൊരു വഴി പോകുന്നുണ്ട്. അതുവഴി താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ പുഴയുടെ അടുത്തെത്താൻ പറ്റും. മഴക്കാലത്ത് ഇവിടെ ചെളി കാരണം ഇതുവഴി ഇറങ്ങി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മഴക്കാലം കഴിഞ്ഞിട്ടും അപ്രതീക്ഷിതമായി ഈ വർഷം കുറേ മഴ പെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി കൂടി ഇവിടെയെല്ലാം മഴയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കാണുമ്പോഴാണ് ഈ പാലം എത്ര വലുതാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല ഒഴുക്കുള്ള തെളിഞ്ഞ വെള്ളമാണ് ഈ പുഴയിൽ. ആഴം കുറവാണേലും ഒരാളെ തട്ടി വീഴ്ത്താനുള്ള ശക്തി ഈ വെള്ളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഇറങ്ങുന്നത് അത്ര സേഫല്ല. പല ദിക്കുകളിൽ നിന്ന് ചെറിയ അരുവികൾ വന്ന് ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് എപ്പോൾ വേണേലും വെള്ളം കൂടാനും സാധ്യതയുണ്ട്. ഈ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയപ്പോൾ കിട്ടിയൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ വന്ന് വെള്ളത്തിലിറങ്ങുന്നവർ ചെറുതായി ഒന്ന് സൂക്ഷിക്കണം. വെള്ളത്തിനടിയിൽ പാറക്കെട്ടുകളായ കാരണം വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ദൂരയാത്രകൾ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിരുന്ന്
കുറച്ച് സമയം ചിലവഴിച്ചാൽ മതി മനസ്സിന് നല്ല സന്തോഷം കിട്ടാൻ. ധോണി വാട്ടർഫോൾസിലേക്ക് വരുന്നവർക്ക് ഉറപ്പായും കൂടെ പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫോട്ടോഷൂട്ടുകൾക്കോ ഫ്രണ്ട്സായി വന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നാലും ഈ സ്ഥലം നമ്മളെ ബോറടിപ്പിക്കില്ല. പാലക്കാട് കണ്ട പഴയ പാലങ്ങളുടെ ലിസ്റ്റിലേക്ക് ഒരു സ്ഥലം കൂടി ഉൾപ്പെടുത്താൻ പറ്റിയതിൻ്റെ സന്തോഷം ഇന്ന് മനസ്സിലുണ്ട്. വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അത് പോകാൻ കഴിയാത്തതിൻ്റെ ചെറിയൊരു വിഷമത്തിലായിരുന്നു ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളുടെ ലിസ്റ്റിലേക്ക് ഈ സ്ഥലം കൂടി ഞാൻ അങ്ങ് ചേർത്തു. ഈ വീഡിയോ വളരെ ചെറുതായെന്നറിയാം, പക്ഷേ ഈ സ്ഥലത്തിൻ്റെ കൂടെ വേറൊരു സ്ഥലം കൂടി ചേർത്ത് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം കളയാൻ ഉദ്ദേശിക്കാത്തത് കാരണമാണ് ഈ സ്ഥലം മാത്രമായ ഒരു വീഡിയോ ചെയ്തത്. വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.